ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് ഞായറാഴ്ച പകൽക്കാലമാണല്ലോ, 26 ഏപ്രിൽ 2020. ഇന്ത്യ മഹാരാജ്യത്തിലും നമ്മുടെ കേരളത്തിൽ, കേരളം എന്ന സംസ്ഥാനത്തിലും ഇതുവരെ ലോക്ക്ഡൗൺ മാറിയിട്ടില്ല. 3 മെയ് വരെ അതൊക്കെയും തുടരുമെന്ന് നമുക്കറിയാമല്ലോ. എന്നാൽ ചില അയവുകളൊക്കെയും ഓരോ സംസ്ഥാനങ്ങൾ നൽകിയിട്ടുണ്ട്. കൊറോണ പ്രശ്നം ലോകത്തെ ബാധിച്ചിരിക്കുമ്പോൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങളാണ് ഓരോ സൊസൈറ്റികളിലും ഓരോ രാജ്യങ്ങളിലും ഒത്തിരി മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. ലോക്ക്ഡൗണൊക്കെ മാറി പോയതിൻ്റെ ശേഷവും എത്രയോ എത്രയോ വ്യത്യാസങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നാം കാണുന്നത്, മറ്റുള്ളവരുടെ ജീവിതത്തിൽ നാം കാണാൻ പോകുന്നത്. നിശ്ചയമായിട്ടും പഴയതുപോലെയുള്ള ജീവിതമല്ലായിരിക്കും. എന്നാൽ ദൈവം സകലതും അറിയുന്നു. ശാന്തതയും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ നൽകി തരുവാൻ കർത്താവായ യേശു ക്രിസ്തു മതിയായവനാണല്ലോ. സ്തോത്രം. ഇന്ന് വേനൽക്കാല അല്പസമയം ദൈവവചനം നമുക്ക് ധ്യാനിക്കാം. അതിനാധാരമായിട്ട് 37-ാമത്തെ സങ്കീർത്തനം ആദ്യത്തെ 11 വാക്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ് 37-ാമത്തെ സങ്കീർത്തനം. ദുഷ്പ്രവർത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത്, നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടുകയും വരുത് എന്ന് പറഞ്ഞ ദാവീദ് തൻ്റെ സങ്കീർത്തനം പാടി തുടങ്ങുന്നു. സ്തോത്രം. ഈ സങ്കീർത്തനത്തിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നാം മുഷിഞ്ഞു പോകരുത് എന്ന് എഴുതിയിട്ടുണ്ട്. 2, ദൈവത്തിൽ എപ്പോഴും ആശ്രയിക്കണം എന്നും ഈ സങ്കീർത്തനത്തിൽ നാം കാണുന്നുണ്ട്. അപ്പോൾ ദാവീദിൻ്റെ ജീവിതത്തിൽ ഒത്തിരി അവസരങ്ങൾ തൻ്റെ ജീവിതത്തിലുണ്ടായി, ഇങ്ങനെ മുഷിഞ്ഞു പോകുന്ന അവസ്ഥകൾ. എൻ്റെ ശത്രുക്കൾ നിമിത്തം, ദുഷ്പ്രവർത്തിക്കാർ നിമിത്തം തൻ്റെ ജീവിതത്തിലും അതുപോലുള്ള അനേക സാഹചര്യങ്ങൾ ഉണ്ടാകുവാനിടയായി. എന്നാൽ തൻ്റെ ശത്രുക്കളെക്കുറിച്ച് ചിന്തിച്ചും തൻ്റെ ദൈവത്തോടുള്ള ഭക്തിയെയും ദൈവത്തോടുള്ള കൂട്ടായ്മയും ദൈവത്തോടുള്ള ബന്ധത്തെയും താൻ നിലനിർത്തിയും താൻ ഈ സങ്കീർത്തനം പാടുമ്പോൾ നമ്മോട് പ്രബോധിപ്പിച്ച് നമ്മോട് പറയുകയാണ്, ദുഷ്പ്രവൃത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത്, നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടുകയും അരുത്. നിശ്ചയമായിട്ടും നമ്മുടെ ചുറ്റുപാടും അത്രേ ഒത്തിരി ആൾക്കാർ കാണും ദുഷ്പ്രവൃത്തി ചെയ്യുന്നവർ, ഒന്നല്ലെങ്കിൽ മറ്റു രീതിയിലൊക്കെയും ദുഷ്പ്രവൃത്തി ചെയ്യുന്നവർ നമ്മുടെ ചുറ്റുപാടുകളിലും നമ്മുടെ ജോലിസ്ഥലത്തും നാം പോകുന്ന ഇടങ്ങളിലൊക്കെയും ഒരുപക്ഷേ നമുക്ക് കാണുവാനിടയാകും. സ്തോത്രം. നന്മയും തിന്മയും ഈ ലോകത്തിലുണ്ടല്ലോ. തിന്മ നന്മയെ നന്മ ചെയ്യുന്നവർക്കും ദോഷം ചെയ്യുവാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നു. യേശു തന്നെ പിശാചിനെക്കുറിച്ച്, സാത്താനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത് കള്ളൻ വരുന്നത് മോഷ്ടിപ്പാനും അറപ്പാനും മുടിപ്പാനും വേണ്ടി മാത്രമാണ്. ഇന്ന് പകൽക്കാലം മുഷിപ്പ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് ശത്രു പല രീതിയിലാണ്. എന്നാൽ നാം ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവവചനത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥനയിലും ആരാധനയിലും നമ്മുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നെങ്കിൽ അവന് നമ്മുടെ മേൽ ജയമെടുക്കുവാനായിട്ട് സാധ്യമാകുകയില്ല. വിലവാനെ പിടിച്ചു കിട്ടാതെ അവൻ്റെ വീട്ടിൽ കയറി അവൻ്റെ കോപ്പ കവർച്ച ചെയ്യാൻ സാധ്യമല്ല എന്ന് യേശു ഒരിക്കൽ പറഞ്ഞു. അതുകൊണ്ട് ശത്രുവിനെക്കാട്ടിലും കൂടുതൽ ബലം നാം പ്രാപിക്കണം എന്നുള്ള കാര്യമാണ് ഇന്ന് പകൽക്കാലം നാം അറിയേണ്ടത്. അത് മാനുഷികമായിട്ടുള്ള ശത്രുവിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ആത്മീയമായിട്ട് നമുക്കൊരു ശത്രു ഉണ്ടല്ലോ. അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങിക്കളയുന്നു എന്ന് തിരിഞ്ഞു നടക്കുന്ന ദുഷ്ടനായ പിശാചിനെക്കുറിച്ച് യേശു പറഞ്ഞത്, അവൻ ആദ്യം മുതലേ ഫോഷ് കൊലപാതകനായിരുന്നു എന്ന് യേശു പറഞ്ഞു. സ്തോത്രം. ഫോഷ്കിൽ അവൻ പ്രസാദിക്കുന്നു, ഫോഷ്കിൻ്റെ അപ്പനാകുന്നു എന്ന് യേശു പറഞ്ഞു. സ്തോത്രം. ഇവിടെ ദാവീദ് പറയുന്നത് ദുഷ്പ്രവർത്തിക്കാർ പലരും ഒക്കെയും കാണും, അവർ നിമിത്തം നാം മുഷിയരുത് എന്ന് പറയുന്നു. സ്തോത്രം. ദോഷം ചെയ്യാനായിട്ട് ഭാവിക്കുന്ന നമ്മുടെ ചുറ്റുപാടും അനേകർ കാണും. അനേക തന്ത്രങ്ങളാണ് മെനയുന്നത്. ചിലരെ നേരിട്ട് തന്നെ ദോഷം ചെയ്യാനായിട്ട് ഭാവിക്കും. അവരുടെ വാക്കുകളാൽ നമ്മളെ താഴ്ത്തുവാനും അല്ലെങ്കിൽ ശാരീരികമായിട്ട് ദോഷം ചെയ്യാനായിട്ടൊക്കെയും ഭാവിക്കുന്നവരനേകരുണ്ട്. സ്തോത്രം. എന്നാൽ പാത്തും പതുങ്ങിയിരുന്നും
ദോഷം ചെയ്യാനായിട്ട് ഭാവിക്കുന്നവരുണ്ട്. സ്തോത്രം. ശുദ്രമാവിചാരം, മന്ത്രവാദം, എതിർ പ്രാർത്ഥനകൾ, അന്യാരാധന ശക്തികൾ, അന്യദേവന്മാരുടെ ശക്തികളെ ഒക്കെയും ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാനായിട്ട് ഭാവിക്കുന്നവരുമുണ്ട്. സ്തോത്രം. രണ്ട് രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നാം കാണുന്നു. ഒന്ന് പരസ്യമായിട്ട്, ഒന്ന് രഹസ്യമായിട്ട് ചെയ്യുന്നു. എന്നാൽ രണ്ട് നിമിത്തവും നാം മൂഷിയരുത് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ അറിയിപ്പിക്കുകയാണ്. സ്തോത്രം. നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടുകയും വരുത്. ദൈവത്തിന് മഹത്വം. അപ്പം നീതികേട് ചെയ്യുന്നവരോട് നമ്മൾ എന്തിനാണ് അസൂയപ്പെടുന്നത്? ഒരുപക്ഷേ അവരുടെ സമൃദ്ധി കണ്ടുകൊണ്ടായിരിക്കും ചിലർക്ക് അസൂയ തോന്നുന്നു. ആസാഫിനെ കുറിച്ച് നാം വായിക്കുന്നല്ലോ, ഇങ്ങനെ ദുഷ്പ്രവൃത്തി ചെയ്യുന്നവരുടെ സുഖം കണ്ടിട്ട് തനിക്ക് പ്രയാസം തോന്നുവാനിടയായി. സ്തോത്രം. ഇവിടെ ദാവീദ് നമ്മെ പ്രബോധിപ്പിച്ച് പറയുന്നത് നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടുകയും വരുത്. സ്തോത്രം എന്ന് പറഞ്ഞാൽ അവരുടെ സുഖവും സമൃദ്ധിയും അവരുടെ ആരോഗ്യം ഇതൊക്കെയും കണ്ടിട്ട് നാം അസൂയപ്പെടരുത് എന്ന് പറയുന്നു. സ്തോത്രം. ദോഷം ചെയ്താണ് അവർ ജീവിക്കുന്നത്. അതുകൊണ്ട് ദാവീദ് അവരുടെ അവസ്ഥയെക്കുറിച്ച് രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അവർ പുല്ലുപോലെ വേഗത്തിൽ ഉണങ്ങി പച്ചച്ചെടി പോലെ വാടിപ്പോകുന്നു. സ്തോത്രം. ദൈവത്തിന് മഹത്വത്തിന്. പകൽക്കാലം ദുഷ്ടന്റെ അവസ്ഥ ഇങ്ങനെയാണ്, ദോഷം ചെയ്യുന്നവരുടെ അവസ്ഥ ഇങ്ങനായി തീരുന്നു എന്ന ദൈവത്തിൻ്റെ വചനം നമ്മെ വളരെ സ്പഷ്ടമായിട്ട് ചൂണ്ടിക്കാണിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ലോകത്തിൻ്റെ രാജ്യങ്ങളെ ഭരിക്കുന്ന ചില ഭരണാധികാരികളുണ്ടല്ലോ. സ്തോത്രം. പലപ്പോഴും അവർ അവരുടെ വാക്കുകൾ നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എത്രയോ അഹങ്കാരവും അവരുടെ ഉള്ളിൽ എത്രയോ ഗർവവും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുവാനിടയാകും. അവർ തന്നെ ലോകത്തെ ഭരിക്കുന്നു, എല്ലാം അവരുടെ കൈകീഴിലായിരിക്കുന്നു, അവരുടെ കാൽ കീഴിലായിരിക്കുന്നു എന്നൊക്കെയും അവർ പറഞ്ഞ് മറ്റുള്ളവരെ പേടിപ്പിക്കാറും മറ്റുള്ളവരെ താഴ്ത്തുകയും ചെയ്യുന്നവരുണ്ട്. സ്തോത്രം. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത് മനുഷ്യൻ വെറും ഒരു ശ്വാസമാണെന്ന് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. നിശ്ചയമായിട്ടും മനുഷ്യൻ്റെ ജീവനും മരണവും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? വെറും ഒരു ശ്വാസമായല്ലേ. സ്തോത്രം. ആ ശ്വാസം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പിന്നെ ശേഷിച്ചിരിക്കുന്നത്? ഒന്നുമില്ല. സ്തോത്രം. ലോകത്തിലെ വലിയ നേതാക്കന്മാരെ നാം, പഴയ കാലങ്ങളിലെ നേതാക്കന്മാരെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അവരും എല്ലാം വെറും ഒരു ശ്വാസമായിരുന്നില്ലേ. സ്തോത്രം. ഹിറ്റ്ലർ ആയാലും നെപ്പോളിയൻ ആയാലും മറ്റ് എത്രയോ പഴയ വലിയ ചക്രവർത്തികളെ കുറിച്ചൊക്കെ നാം വായിക്കുന്നുണ്ട്. സ്തോത്രം. ലോകത്തെ ഭരിച്ചവരെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൽ തന്നെ ബാബിലോൻ രാജാവാകുന്ന നെബുക്കനസർ രാജാവിനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. ഒരിക്കൽ താൻ തൻ്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുവാനിടയായി, ഇതാ ഞാൻ പണിതിരിക്കുന്ന മഹതിയായ ബാബിലോൺ, താൻ പണ വലിയ കൊട്ടാരവും തൻ്റെ രാജ്യത്തെ ഒക്കെയും കുറിച്ച് താൻ തൻ്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ്, അതിൽ താൻ സന്തോഷിക്കുകയാണ്, അതിൽ താൻ നിഗളിക്കുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ ന്യായവിധി തൻ്റെ ജീവിതത്തിൽ വരുവാനിടയായി. ഒരു മൃഗത്തെ പോലെ താനായിത്തീരുവാനിടയായി. സ്തോത്രം. ബാബിലോൺ രാജാവാകുന്ന നെബുക്കദ്നേസർ രാജാവ് പലപ്പോഴും വന്ന് പല പ്രാവശ്യം വന്ന് ദൈവത്തിൻ്റെ ജനത്തെ ദോഷം ചെയ്യുവാനായിട്ട് ദൈവം സമ്മതിച്ചു കൊടുത്തു. അതിൻ്റെ അർത്ഥം ഇതല്ലായിരുന്നു, അവരെന്തു വേണമെങ്കിലും അവന് ചെയ്യാമെന്ന്. സ്തോത്രം. അവൻ്റെ ജീവനും അവൻ്റെ ശ്വാസവും എല്ലാം അവൻ്റെ കയ്യിലല്ല, ദൈവത്തിൻ്റെ കയ്യിലായിരുന്നു. സ്തോത്രം. ദൈവം അവനെ ശിക്ഷിക്കുവാനിടയായി. വെറും ഒരു മൃഗത്തെപ്പോലെ അവനായിത്തീരുവാനിടയായി. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ദുഷ്പ്രവൃത്തിക്കാരൻ നിമിത്തം നാം മുഷിയരുത്. എന്തുകൊണ്ട് ദാവീദ് പറയുന്നത്, അവർ പുല്ലുപോലെ വേഗത്തിൽ ഉണങ്ങി പച്ചച്ചെടി പോലെ വാടിപ്പോകും. സ്തോത്രം. നിശ്ചയമായിട്ടും ആ ശ്വാസം അവരുടെ ഉള്ളിലിങ്ങനെ ഉള്ളത് കൊണ്ട് മാത്രമാണല്ലോ ഒരു ജീവനോടിരിക്കുന്നത്. മനുഷ്യൻ്റെ ജീവൻ തൻ്റെ രക്തത്തിലാ എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. സ്തോത്രം. സയൻസ് പറയുന്നത് നമ്മുടെ
തലച്ചോറ് എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ഡെഡ് ആയിത്തീർന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ മരിച്ചതായിട്ട് അവർ പ്രഖ്യാപിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്ന ഒരു മനുഷ്യൻ്റെ ജീവൻ തൻ്റെ രക്തത്തിലാണ് എന്ന് എഴുതിയിരിക്കുന്നു. സ്തോത്രം. എന്തായാലും ദൈവമാണ് നമുക്ക് ജീവൻ നൽകിയിരിക്കുന്നത് എന്ന് നാം മറക്കരുത്. ആശ്വാസം എത്ര വിലയേറിയതാണ് എന്ന് നാം മറക്കരുത്. COVID-19 നിമിത്തം കഷ്ടപ്പെടുന്നവർക്ക് ലങ്സിൻ്റെ അല്ലെങ്കിൽ പതിവിൻ്റെ രോഗമാണ് അവരെ ബാധിച്ച് അവർ കഷ്ടത്തിലായി തീരുന്നത്. വെന്റിലേറ്ററിലൊക്കെയും അവർക്ക് വെന്റിലേറ്ററിൻ്റെ സഹായമൊക്കെയും അവർക്ക് വേണ്ടി വരുന്നത്. എന്നാൽ നോക്കിക്കേ, ഈ പതപ്പല്ലെങ്കിൽ നമ്മുടെ ശ്വാസകോശമൊക്കെയും ദിനംതോറും ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ ഹൃദയം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, ഒരു മിനിറ്റിൽ 72 പ്രാവശ്യം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നു, 60 to 100 ബീറ്റ്സ് ഒരു മിനിറ്റിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നു, ശ്വാസം നാം എടുത്തുകൊണ്ടിരിക്കുന്നു. പലപ്പോഴും ഇതിനൊന്നും ദോഷം വരാത്ത അവസ്ഥയിൽ മനുഷ്യൻ നിഗളിച്ചു പോകുന്നു. എന്നാൽ ചെറിയൊരു പ്രയാസം വരുമ്പോൾ തനിക്ക് ബോധ്യമാകുന്നത് അതിൻ്റെ എത്രയോ വിലയുള്ള ഓരോ അവയവങ്ങളാണ്. നമ്മുടെ കണ്ണ് എത്ര വിലയേറിയതാണ്. അല്ലേ, സ്തോത്രം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കാഴ്ച, കാഴ്ചയില്ലാത്തവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ പ്രയാസങ്ങൾ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുവാനിടയാവും. കേൾവി, കാഴ്ച, ചിലർക്ക് ഒരു മണവും ആസ്വദിക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ട്. സ്തോത്രം. ചിലർക്ക് പല ടേസ്റ്റുകൾ ആസ്വദിക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ട്. സ്തോത്രം. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളെയും ദൈവം എത്രത്തോളമാണ് അനുഗ്രഹിച്ചിരിക്കുന്നത്, അതിൻ്റെ വില, അതിന് ചെറിയ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ മാത്രമേ നമുക്ക് ബോധ്യമാകത്തുള്ളൂ. സ്തോത്രം. അപ്പെൻഡിക്സ് എന്ന് പറഞ്ഞ ചെറിയൊരു അവയവമുണ്ട്. സ്തോത്രം. നമ്മുടെ വയറ്റിനകത്ത് വലത്തെ സൈഡിൽ താഴെ. അപ്പോൾ ഈ അവയവത്തിന് എന്താണ് ഗുണം, അല്ലെങ്കിൽ മറ്റവയവങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ മറ്റവയവങ്ങൾക്ക് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടല്ലോ. കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നു, നമ്മുടെ മൂക്കും കൊണ്ട് നാം മണക്കുന്നു, ചെവി കൊണ്ട് നാം കേൾക്കുന്നു. അങ്ങനെ പല അവയവങ്ങൾക്കും പല രീതിയിലുള്ള അതിൻ്റെ പ്രവർത്തനങ്ങളുണ്ട്, നമ്മുടെ ശരീരത്തിന് ഉപയോഗപ്രദമായി തീരുന്നു. എന്നാൽ അപ്പെൻഡിക്സ് എന്ന് പറഞ്ഞ ചെറിയൊരു അവയവമാണ്. പഴയ കാലത്തൊക്കെയും ഒരു വെസ്റ്റേജ് എന്ന് പറഞ്ഞ് ഒരു എക്സ്ട്രാ ഒരു ചെറിയ ഓർഗൻ അല്ലെങ്കിൽ അത് ശരീരത്തുണ്ട് എന്നുള്ളൊരു കാര്യം മാത്രമേ പറയാറുള്ളായിരുന്നു. സ്തോത്രം. എന്ന് പറഞ്ഞാൽ അതിന് വലിയ പ്രവർത്തനമൊന്നുമില്ല എന്ന്. എന്നാൽ ദൈവം എല്ലാം നമ്മുടെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളെയും നമ്മുടെ ത്വക്ക് വരെയും ദൈവം വളരെ സൂക്ഷ്മതയോടെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യവും വാസ്തവമാണ്. സ്തോത്രം. ഇപ്പോൾ പലർക്കും അപ്പെൻഡിക്സിൻ്റെ രോഗങ്ങളൊക്കെ വന്ന് അത് എടുത്തു കളയാറുണ്ട്. അപ്പോൾ ഇതിന് പ്രയോജനമൊന്നും ഇല്ലല്ലോ എന്ന് പഴയ കാലത്ത് പറയാറുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും പല രീതിയിലുള്ള സർജറികളിൽ ഈ ചെറിയ അവയം എടുത്ത് ഉപയോഗിക്കുവാൻ ഇടയായിട്ടുണ്ട്. സ്തോത്രം. അപ്പോൾ ദൈവം നമ്മുടെ ശരീരത്തിൽ നമുക്ക് നൽകിയിരിക്കുന്ന ഓരോ അവയവങ്ങൾക്കും ദൈവത്തിനറിയാം അതിൻ്റെ ഓരോ പ്രവർത്തനങ്ങളുണ്ട്. അത് വളരെ വിലയേറിയതാ എന്ന് നാം മനസ്സിലാക്കുക. സ്തോത്രം. മൂഷിയരുത് എന്ന സങ്കീർത്തനക്കാരൻ പറഞ്ഞിട്ട് പിന്നെ പറയുകയാണ്, യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക. സ്തോത്രം. മൂഷിയരുത്, എന്നാൽ ദൈവത്തിൽ നാം ആശ്രയിക്കുക, നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക. ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിലോ അവനെയോ അവളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആഗ്രഹമാണിത്. സ്തോത്രം. ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക, യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക. സ്തോത്രം. യേശു ഒരിക്കലും ഇങ്ങനെ പറയുവാനിടയായി. സ്തോത്രം. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് യേശു പറഞ്ഞു. ശേഷം പറഞ്ഞത് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞിട്ട് സ്തോത്രം. വിശ്വാസികളെക്കുറിച്ച്, തന്നിൽ വിശ്വസിക്കുന്നവരെക്കുറിച്ചാണ് യേശു അത് പറഞ്ഞ. സ്തോത്രം.
മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളെ നിങ്ങളുടെ വെളിച്ചം പ്രകാശിക്കട്ടെ എന്ന് യേശു പറഞ്ഞു. സ്തോത്രം. യേശുവിൻ്റെ ശിഷ്യന്മാരാണ് എന്നറിയുവാനായിട്ട് ഈ കാര്യങ്ങളിൻ്റെ നാം അറിഞ്ഞിരിക്കണം. നാം ഭൂമിയുടെ ഒപ്പാകും. കാര്യമില്ലാതായി പോയി കഴിഞ്ഞാൽ അതിന് പ്രയോജനമൊന്നുമില്ല എന്ന് യേശു പറഞ്ഞു. സ്തോത്രം. പുറത്തേക്കിട്ട് ചവിട്ടിക്കളയാൻ മാത്രമേ ഉള്ളൂ അതിൻ്റെ പിന്നത്തെ അവസ്ഥ എന്ന് യേശു അറിയിക്കുവാനിടയായി. സ്തോത്രം. നാം ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് യേശു പറഞ്ഞു. നാലാമത്തെ വാക്യം, യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. സ്തോത്രം. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വരുവാനിടയായി. ഒത്തിരി പേരുടെ ജോലി പോയിട്ടുണ്ട്, ഒത്തിരി പേർക്ക് ജോലി ഇല്ലാതെ അവർ ഭവനത്തിലായിരിക്കുന്നു. മാത്രമല്ല, വെളിയിലിങ്ങനെ ഭവനത്തിൽ നിന്ന് പുറത്തു പോകാതെ ഇരിക്കുന്നവർ വളരെ വളരെ ചുരുക്കം പേരാണ്, പ്രത്യേകിച്ചും പുരുഷന്മാർ. അപ്പോൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഇടയായി. ഈ കഴിഞ്ഞ 30-35-40 ദിവസം അല്ലെങ്കിൽ ഒരു 2 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ലോകത്തിലെ എല്ലായിടങ്ങളിലും ഒരുവിധം 200 രാജ്യങ്ങളിൽ ഈ COVID-19 എന്ന് പറഞ്ഞ രോഗം പടർന്നിരിക്കുന്നല്ലോ. അപ്പോൾ അവിടുത്തെ മനുഷ്യരുടെ അവസ്ഥകളൊക്കെയും വളരെ വളരെ വ്യത്യസ്തമായി തീർന്നിരിക്കുകയാണ്. സ്തോത്രം. ഒത്തിരി പേര് വളരെ കഷ്ടപ്പെടുകയാണ്. വീട്ടിലുമല്ല, നാട്ടിലുമല്ല, ജോലിസ്ഥലത്തും അല്ലാതിരിക്കുന്ന പലരുമുണ്ട്. ഞാൻ ഇന്നലെ ഇൻ്റർനെറ്റിൽ കൂടെ വായിക്കുവാനിടയായി, ദുബായ് എയർപോർട്ടിൽ 19 പേർ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണ്. സ്തോത്രം. യൂറോപ്പിൽ നിന്ന് അവർ ഇന്ത്യയിലേക്ക് വരുവാനായിട്ട് അവർ ആഗ്രഹിച്ച് യാത്ര ചെയ്ത് ചില ബിസിനസ്സിനൊക്കെയും പോയതാണ്. തിരിച്ചു വന്ന് ദുബായിലെത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി ഫ്ലൈറ്റൊന്നുമില്ല, ഇന്ത്യയിലേക്ക് ഫ്ലൈറ്റില്ല എന്ന് അവർക്ക് മനസ്സിലാകുവാനിടയായി. 19 പേർ അങ്ങനെ ദുബായ് എയർപോർട്ടിൽ സ്റ്റാൻഡേർഡാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ എത്രയോ മാറ്റങ്ങളാണ് വരുന്നത്. നോഹയെക്കുറിച്ച് ചിന്തിക്കാം. 40 ദിവസം മഴ പെയ്തു. എന്നാൽ ഏകദേശം 1 വർഷം കഴിഞ്ഞിട്ടാണ് അവർ ആ പെട്ടകത്തിനകത്തുനിന്ന് പുറത്തിറങ്ങുന്നത്. ഓർത്ത് നോക്കിയ ഒരു മനുഷ്യനും തൻ്റെ കുടുംബം 8 പേരെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നല്ലോ. ഇവരെല്ലാം ആ പെട്ടകത്തിനകത്ത് 1 വർഷവും 10 ദിവസവും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുവാനിടയാകും. സ്തോത്രം. എന്നാൽ പെട്ടകത്തിനകത്തുനിന്ന് ഇറങ്ങിയതിൻ്റെ ശേഷം നോഹ ദൈവത്തിന് യാഗമർപ്പിക്കുന്നതായിട്ട് നാം കാണുന്നു. സ്തോത്രം. ശുദ്ധിയുള്ള മൃഗങ്ങളെ ദൈവസന്നിധിയിൽ അർപ്പിച്ച് ദൈവം ആ സൗരഭ്യം പണത്തപ്പോൾ നോഹയും കുടുംബത്തെയും അനുഗ്രഹിച്ചു എന്ന് നാം വായിക്കുന്നു. മാത്രമല്ല, ദൈവം ഒരു തീരുമാനമെടുക്കുവാനിടയായി, ഇനിയും ലോകത്തെ ഞാൻ വെള്ളം കൊണ്ട് നശിപ്പിക്കുകയില്ല. അപ്പോൾ ചിലർ പറയാറുണ്ട്, അനേക ഇടങ്ങളിൽ വെള്ളപ്പൊക്കം വരുന്നു, പട്ടണങ്ങൾ നശിച്ചു പോകുന്നു. കഴിഞ്ഞ വർഷം നമ്മുടെ രാജ്യത്തിൽ തന്നെ, നമ്മുടെ സംസ്ഥാനത്ത് തന്നെ വലിയ വെള്ളപ്പൊക്കമൊക്കെ വരുവാനിടയായല്ലോ. സ്തോത്രം. ശരിയാണ്, അതൊക്കെയും സംഭവിച്ചുവെങ്കിലും ദൈവം പറഞ്ഞ കാര്യം, വെള്ളം കൊണ്ട് ഞാൻ ലോകത്തെ നശിപ്പിക്കുകയില്ല എന്നാണ് പറഞ്ഞത്. സ്തോത്രം. ലോകം മുഴുവനായിട്ട് വലിയൊരു വെള്ളപ്പൊക്കം വന്ന് പിന്നെ ഒരിക്കലും നശിച്ചിട്ടില്ലല്ലോ. സ്തോത്രം. ദൈവം പറയുന്ന കാര്യങ്ങളൊക്കെയും എൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളൊക്കെയും അതുപോലെ തന്നെ നിവർത്തിക്കുന്നവനാണ് ദൈവം. യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവൻ നിനക്ക് തരും. ദൈവത്തിൽ നാം രസിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ദൈവത്തിൽ നാം രസിക്കുന്നത്? സ്തോത്രം. അവനെ ആരാധിച്ച്, പ്രാർത്ഥിച്ച്, ദൈവവചനം ധ്യാനിച്ച് അവനിൽ നാം സന്തോഷിക്കുകയാണെങ്കിൽ അവനിൽ നാം രസിക്കുകയാണ്. സ്തോത്രം. അങ്ങനെയുള്ള അവസ്ഥയിൽ വചനം പറയുന്നത് അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. പ്രൈസ് ദി ലോർഡ്. എന്നൊരു വാഗ്ദത്തമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റെടുക്കാം. സ്തോത്രം. ജോലി നഷ്ടപ്പെട്ടു പോയിരിക്കുന്നുവെങ്കിൽ, സാമ്പത്തികമായിട്ട് തകർച്ച വന്നിരിക്കുന്നുവെങ്കിൽ, കുടുംബമായിട്ട് അകൽച്ച വന്നിരിക്കുന്നുവെങ്കിൽ, സ്തോത്രം, സ്വർഗത്തിലെ ദൈവം അതെല്ലാം പരിഹരിക്കുവാൻ ശക്തനും മതിയായവനുമാണ്. എന്നാൽ യഹോവയിൽ നാം രസിക്കണം. സ്തോത്രം. അവനിൽ നാം സന്തോഷിക്കണം, അവനിൽ നാം ആനന്ദിക്കണം. എന്നാൽ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവൻ നമുക്ക് തരും. സ്തോത്രം. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. പൂർണ്ണതയിൽ ദാവീദ് പറയുന്ന ഒരു കാര്യമാണ്. സ്തോത്രം. നമുക്ക് സ്വന്തമായിട്ട് പല കാര്യങ്ങളൊക്കെയും ചെയ്യാൻ കഴിയുമെങ്കിലും ഒരു ദൈവപൈതലിനെപ്പോഴും എൻ്റെ ദൈവത്താൽ എനിക്കിത് ചെയ്യുവാൻ കഴിയും എന്ന് പറയുന്ന കാര്യമാണ്
എന്നുള്ള രീതിയിൽ മാത്രമേ പറയാവൂ എന്നിന്ന് വേൽക്കാലം ഓർപ്പിക്കുകയാണ് സ്തോത്രം. യാക്കോബിന്റെ ലേഖനത്തിൽ നാം വായിക്കുന്നല്ലോ, നാളെ ഞങ്ങൾ ഇവിടെ പോകും, മറ്റു പട്ടണത്തിൽ പോകും എന്നൊക്കെ തീരുമാനിക്കുന്നവരോട് പറയുകയാണ്, നിങ്ങളുടെ ജീവൻ എന്താണ്? നിങ്ങളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് യാക്കോബ് ചോദിക്കുന്നുണ്ട്. സ്തോത്രം. വേൽക്കാലം, ഹല്ലേലൂയ. മനുഷ്യന്റെ അവസ്ഥ എന്താണെന്ന് നന്നായിട്ട് അറിയണം. നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. ഇവിടെ ദാവീദ് നമ്മെ ഓർപ്പിക്കുകയാണ്, നമ്മുടെ എല്ലാ കാര്യങ്ങളും നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. അവൻ നിന്റെ നീതിയെ പ്രഭാതം പോലെയും നിന്റെ ന്യായത്തെ മധ്യാഹ്നം പോലെയും പ്രകാശിപ്പിക്കും. സ്തോത്രം. തകർച്ചയുടെ അവസ്ഥയാണോ? ദൈവം നമ്മെ പണിതെടുക്കുവാൻ മതിയായവനാണ് എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുകയാണ്. സ്തോത്രം. ബിസിനസ്സിൽ തകർച്ച വന്നിരിക്കുകയാണോ? ജോലിയിൽ തകർച്ച വന്നിരിക്കുകയാണോ? ദൈവം നമ്മെ പണിതെടുക്കുവാൻ മതിയായവനാണ്. ആത്മീയമായിട്ട് നിങ്ങൾ തകർന്നു കിടക്കുകയാണോ? ദൈവം നിങ്ങളെ പണിതെടുക്കുവാൻ മതിയായവനാണ് എന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. സ്തോത്രം. അല്ലേലൂയ. ആത്മീയമായിട്ട് വളർച്ച പ്രാപിക്കാതെ വളരെ ആമേ സ്തോത്രം തളർച്ച നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നുവെങ്കിൽ ഒരു ഉദാഹരണം നിങ്ങളുടെ ജീവിതത്തിൽ തരുവാൻ യേശു ശക്തനാ എന്ന് മറക്കരുത്. സ്തോത്രം. അനത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്, സമാധാന പ്രഭുവാണ്. സ്തോത്രം. സുവിശേഷങ്ങളെടുത്ത് വായിച്ചു നോക്കുക. രോഗികളെ സൗഖ്യമാകെ യേശു, മുടന്തരെ സൗഖ്യമാക്കി യേശു, കുരുടരെ സൗഖ്യമാക്കി യേശു, മരിച്ചവരെ ഉയർപ്പിച്ച യേശു, 5000 പുരുഷന്മാരെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും പോഷിപ്പിച്ച യേശു എന്നും ജീവിക്കുന്നുണ്ട്. സ്തോത്രം. അല്ലേലൂയ. ആ യേശുവിൽ നിങ്ങൾ വിശ്വസിക്കുക. സ്തോത്രം. അവൻ നിന്റെ നീതിയെ പ്രഭാതം പോലെയും നിന്റെ ന്യായത്തെ മധ്യാഹ്നം പോലെയും പ്രകാശിപ്പിക്കും. സ്തോത്രം. അന്ധകാരം നിങ്ങളുടെ ജീവിതത്തെ മൂടിയിരിക്കുകയാണെങ്കിൽ സ്തോത്രം, അത് മാറ്റിത്തരുവാൻ സർവശക്തനായ യേശു മതിയായവനാണ്. സ്തോത്രം. ബന്ധനങ്ങളെ അഴിച്ചു കളയുവാൻ യേശു മതിയായവനാണ്. സ്തോത്രം. അവനിൽ നിങ്ങൾ ആശ്രയിക്കുക. സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ, നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കുന്നു. സ്തോത്രം. 7 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, യഹോവയുടെ മുമ്പാകെ മിണ്ടാതിരുന്ന് അവനായി പ്രത്യാശിക്കുക, കാര്യസാധ്യം പ്രാപിക്കുന്നവനെയും ദുരുപയോഗം പ്രയോഗിക്കുന്നവനെയും കുറിച്ച് നീ മുഷിയരുത്. പിന്നെയും പറയുന്നു. സ്തോത്രം. ജോലി സ്ഥലത്ത് ചിലപ്പോൾ നമ്മളെ താഴ്ത്തിക്കളയാനായിട്ട് പല കാര്യങ്ങളും നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെയും പറഞ്ഞേക്കാം എന്ന്, അവർക്ക് ചെറിയ ഉയർച്ചയൊക്കെയും പ്രാപിക്കുവാനായിട്ട്, സ്ഥാപനത്തിൽ ഒരു പേരവർക്ക് ലഭിക്കുവാനായിട്ട്, ഒരു പുകഴ്ചയെ അവർക്ക് ലഭിക്കുവാനായിട്ട് ഒരു പക്ഷേ നമ്മളെക്കുറിച്ച് അവർ താഴ്ത്തി പറഞ്ഞേക്കാം. എന്നാൽ എല്ലാം ദൈവം അറിയുന്നു. യേശു സകലതും കാണുന്നു. സ്തോത്രം. നീതിമാന്മാരുടെ മേൽ, ദുഷ്ടന്മാരുടെ മേൽ എപ്പോഴും അവൻ്റെ കണ്ണിങ്ങനെ അവരുടെ ഹൃദയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അവരുടെ ഹൃദയത്തിലെ വിചാരങ്ങളെ വരെ അറിയുന്ന ആരൊരു ഒരു ദൈവമാണ് അവൻ. സ്തോത്രം. അപ്പോൾ അവർ താഴ്ത്താൻ നോക്കിയാലും സ്തോത്രം, ദൈവം നമ്മെ ഉയർത്തുവാൻ ശക്തനായെന്ന് നാം മറക്കരുത്. സ്തോത്രം. കാര്യസാധ്യം പ്രാപിക്കുന്നവനെയും ദുരുപായം പ്രയോഗിക്കുന്നതിനെ കുറിച്ച് നീ മുഷിയരുത്. യഹോവയുടെ മുമ്പാകെ മിണ്ടാതിരുന്ന് അവനായി പ്രത്യാശിക്കുക. സ്തോത്രം. കാരാഗ്രഹത്തിൽ കിടക്കുന്ന യോസേപ്പ് അപ്പക്കാരൻ്റെയും പാനപാത്രവാഹകൻ്റെയും സ്വപ്നങ്ങളെ വ്യാഖ്യാനിച്ചു കൊടുക്കുവാൻ ഇടയായി പോകുന്നേരം അവരോട് പറഞ്ഞു, എന്നെ മറക്കരുത്, എന്നെ ഒന്ന് ഓർക്കണം, ഫറവോനോട് എന്നെ കുറിച്ച് ഒരു വാക്ക് പറയണം. എന്നാൽ അത് സംഭവിച്ചില്ല. ദൈവത്തിന് മഹത്വം, കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ദൈവം യോസേപ്പിനെ മറന്നില്ല. ദൈവത്തിന് മഹത്വം, കർത്താവിന് സ്തോത്രം. ദൈവം നമ്മെ മറക്കുന്നില്ല എന്നുള്ള കാര്യം സത്യമാണ്. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകത്തിൽ 8 എന്ന് ഞാൻ ചിന്തിക്കുന്നു, നോഹയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന നോഹയും പെട്ടകത്തിലുള്ള എല്ലാ ജീവജന്തുക്കളെയും ദൈവം ഓർത്തെന്നെഴുതിയിരിക്കുന്നു. സ്തോത്രം. ദൈവം നമ്മെ മറക്കുന്നില്ല. നിങ്ങളേത് സ്ഥലത്ത് ഇന്ന് പകൽക്കാലമായിരിക്കുന്നുവെങ്കിലും നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. അഗ്നിജ്വാലയ്ക്ക് ഒത്തോണമായിട്ടുള്ള കണ്ണുള്ളവൻ്റെ ദൃഷ്ടി നിങ്ങളുടെ മേലുണ്ട്.
നന്മയ്ക്കായിട്ട് നിങ്ങളുടെ മേലും എൻ്റെ ദൃഷ്ടിയുണ്ട് എന്ന് നിങ്ങൾ മറക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. ഏത് രാജ്യത്തിൽ നിങ്ങളായിരുന്നാലും, ഏത് പട്ടണത്തിലായിരുന്നാലും, ഏത് ഗ്രാമത്തിലായിരുന്നാലും, നിങ്ങളൊരു ദൈവവൈതലാണെങ്കിൽ ദൈവത്തിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ മേൽ നന്മയ്ക്കായിട്ടുണ്ട് എന്ന് വയൽക്കാലം ദൈവാത്മാവ് ഓർപ്പിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. യഹോവയുടെ മുൻപാകെ മിണ്ടാതിരുന്ന് അവനായി പ്രത്യാശിക്കുക. പിന്നെ യോസേഫ് എന്ത് ചെയ്തു? കാത്തിരുന്നു. ദൈവത്തിൻ്റെ വിടുതലിനായിട്ട് കാത്തിരുന്നു. അത് സംഭവിക്കുകയും ചെയ്തു. ഫറവോൻ ആളയച്ച് അവനെ വിളിപ്പിച്ചു എന്ന് നാം വായിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. നമ്മുടെ ഉയർച്ചയുടെ ഒരു ദിവസമുണ്ട്. അത് ദൈവം അറിയുന്നു. അന്ന് ദൈവം നമ്മെ ഉയർത്തുന്നു. ആ ഉയർച്ച തടയാൻ ആർക്കും സാധ്യമല്ല. ജോലിസ്ഥലത്തായാലും വീട്ടിലായാലും സഭയിലായാലും നമ്മെ ദൈവം ഉയർത്തുവാനായിട്ട് തീരുമാനിച്ചാൽ അതിനെ പിന്നെ ആർക്കും തടയാൻ സാധ്യമല്ല. വഴിയിൽ നിൽക്കുന്നവരെയൊക്കെയും ദൈവം മാറ്റിക്കളയുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുകയാണ്. സ്തോത്രം. എന്നാൽ ചില പ്രബോധനങ്ങളൊക്കെയും പരിശുദ്ധാത്മാവിൽ കൂടെ ദാവീദ് നമ്മെ അറിയിക്കുന്നു. കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക, ഒഴിഞ്ഞു പോകരുത്, അത് ദോഷത്തിന് ഹേതുവായി ആകുകയേ ഉള്ളൂ എന്ന് ദാവീദ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സ്തോത്രം. അപ്പോൾ ഈർഷ്യൊക്കെ നമുക്ക് ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്തൊക്കെയും പലർക്കും ഈർഷ്യ, ദേഷ്യം, ക്രോധം ഇതൊക്കെയും ഒരുപക്ഷെ സാഹചര്യങ്ങൾ നിമിത്തം ഉണ്ടാകുവാനിടയാകും. സ്തോത്രം. എന്നാൽ ദാവീദ് ദൈവാത്മാവിൽ നമ്മെ പ്രബോധിപ്പിക്കുകയാണ്. അത് നമ്മൾ ഉപേക്ഷിക്കണം എന്ന് പ്രബോധിപ്പിക്കുന്നു. സ്തോത്രം. ഉഷിഞ്ഞു പോകരുത്, ദോഷത്തിന് കാരണമായി തീരും എന്ന് ദാവീദ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സ്തോത്രം. ദൈവത്തിന് മഹത്വം. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. 9-ാമത്തെ വാക്യം. ദുഷ്പ്രവൃത്തിക്കാർ ഛേദിക്കപ്പെടും, യഹോവയെ പ്രത്യാശിക്കുന്നവരോ ഭൂമിയെ കൈവശമാക്കും എന്ന് ദാവീദ് ഓർപ്പിക്കുന്നു. അന്ത്യം, മനുഷ്യൻ്റെ അന്ത്യാവസ്ഥ എന്താണ് എന്ന് ഇന്ന് പോയൽക്കാലം പിന്നെയും ഒന്ന് ഓർക്കണം. മരിച്ചതിൻ്റെ ശേഷം ഒരു ദൈവവൈദൻ, യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച, ദൈവവചന പ്രകാരം ജീവിച്ച ഒരു വ്യക്തി നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നു, ദൈവത്തോടു കൂടെ വാസം ചെയ്യുന്നു. എന്നാൽ ദൈവത്തോടും ദൈവവചനത്തോടും മറുതലിച്ച് ജീവിച്ച ഒരു വ്യക്തിക്ക് നിത്യ നരകവും തീപ്പൊയ്യയും മാത്രമേ ഉള്ളൂ. അവൻ്റെ അവയൻ നിത്യത എന്നും ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സ്തോത്രം. ദുഷ്പ്രവൃത്തിക്കാർ ഛേദിക്കപ്പെടും, യഹോവയെ പ്രത്യാശിക്കുന്നവരോ ഭൂമിയെ കൈവശമാക്കും. സത്യമല്ലേ? ഭൂമിയെ നമ്മൾ കൈവശമാക്കുമെന്ന് പറയുന്നത് ഒരു വസ്തുവകൾ കുറേ നമുക്ക് കിട്ടുമെന്നല്ല, നിത്യജീവൻ്റെ നമ്മൾ അവകാശികളായി തീർന്ന 1000 ആണ്ട് വാഴ്ച ഈ ഭൂമിയിൽ ഉണ്ടാകുമ്പോൾ നോക്കിക്കെ ദൈവം എത്രയോ വലിയ വലിയ അനുഗ്രഹങ്ങളാണ് ദൈവമക്കൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. പുതിയ ജെറുസലേം എന്ന് പറഞ്ഞ സ്വർഗീയ നഗരത്തിൽ പാർക്കുവാനായിട്ട് സ്വർഗം ഹാലലിയ ദൈവമക്കൾക്ക് കൃപ നൽകും. അതിനെക്കാട്ടിലും വലിയൊരു അനുഗ്രഹമില്ല എന്ന് ഇന്ന് പകൽക്കാലം ഓർക്കുക. സ്തോത്രം. കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ദുഷ്ടനില്ല. നീ അവൻ്റെ ഇടം സൂക്ഷിച്ച് നോക്കും, അവനെ കാണുകയില്ല. ദൈവത്തിന് മഹത്വം. ഇതൊരു യാഥാർത്ഥ്യമാണ്. പലപ്പോഴും എൻ്റെ ജീവിതത്തിലും ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. സ്തോത്രം. ദോഷം ചെയ്യുന്നവർ പലരും നമ്മുടെ ജീവിതത്തിൽ പല രീതിയിലാണ് നമുക്ക് ദോഷം ചെയ്യുന്നത്. നമ്മുടെ കുടുംബത്തിന് ദോഷം ചെയ്യുവാനായിട്ട്, നമ്മുടെ സഭയ്ക്ക് ദോഷം ചെയ്യുവാനായിട്ട്, നമ്മുടെ ആരോഗ്യത്തിന് ദോഷം ചെയ്യുവാനായിട്ട് പല രീതിയിൽ ദുഷ്ടന്മാർ ശ്രമിക്കുമ്പോൾ അവരുടെ അവസ്ഥ ഇവിടെ ദൈവത്തിൻ്റെ വചനം വളരെ സ്പഷ്ടമായിട്ട് എഴുതിയിരിക്കുന്നു. കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ദുഷ്ടനില്ല. നീ അവൻ്റെ ഇടം സൂക്ഷിച്ച് നോക്കും, അവനെ കാണുകയുമില്ല. എന്താണ് അവനെ കാണാത്തതിൻ്റെ? ദാവീദ് ഹല്ലേലൂയ തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ചില വിടുതലുകൾ താൻ ചിന്തിച്ച് താൻ എഴുതുകയാണ്. സ്തോത്രം. ദാവീദ് നേരിട്ട എല്ലാ ശത്രുക്കളുടെ കയ്യിൽ നിന്നും സ്വർഗത്തിലെ ദൈവം അവനെ വിടുവിച്ചു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. സ്തോത്രം. അത് കരടിയായാലും സിംഹമായാലും ഗോലിയാത്തായാലും ശൗലായാലും സ്വന്തം മകനായ അബ്ശലോമായാലും ഇവരുടെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം ഈ ദാവീദിനെ വിടുവിച്ചു. ആ ദാവീദ് തൻ്റെ സാക്ഷ്യം പറയാണ്,
കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ദുഷ്ടനില്ല, നീ അവൻ്റെ ഇടം സൂക്ഷിച്ചു നോക്കും, അവനെ കാണുകയും ഇല്ല. സ്തോത്രം. എന്നാൽ സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും, സമാധാന സമൃദ്ധിയിൽ അവരാനന്ദിക്കും. സ്തോത്രം. ഇപ്പോൾ ക്രിസ്തീയ ജീവിതം കഷ്ടപ്പാട് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യവും തെറ്റാണ് കേട്ടോ. സ്തോത്രം. ചിലരങ്ങനെ പഠിപ്പിക്കാറുണ്ട്, യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കുകയാണെങ്കിൽ എല്ലാം പിന്നെ കഷ്ടതയാ എന്നൊക്കെയും പഠിപ്പിക്കാറുണ്ട്. സ്തോത്രം. കഷ്ടതയില്ലെന്നല്ല, എന്നാൽ ഒത്തിരി അനുഗ്രഹങ്ങളും ദൈവം തൻ്റെ മക്കൾക്ക് കൊടുക്കാറുണ്ട്, കൊടുക്കുന്നുണ്ട്. സ്തോത്രം. ആദ്യമേ രാജ്യവും നീതി അന്വേഷിക്കുക, എന്നാൽ ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുവാനിടയാകും. എന്തൊക്കെയും ലോകത്തിൽ നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ളതൊക്കെയും നമുക്ക് യേശു തരുവാൻ ശക്തനും മതിയായവനാണ്. സ്വർഗീയ പിതാവ് നല്ലൊരു പിതാവാണ്. സ്തോത്രം. അന്തരം മക്കളെ തള്ളിക്കളയില്ല, അവരുടെ അപേക്ഷകളെ നിരസിക്കുകയില്ല, അവരുടെ പ്രാർത്ഥനകളെ നിരസിക്കുകയില്ല. എന്നോട് അപേക്ഷിക്കുന്ന പ്രാർത്ഥനകൾക്ക് അവൻ മറുപടി തരുന്നവനാണ്. ഒന്നല്ലെങ്കിൽ മറ്റു രീതിയിൽ ദൈവം ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തെ സമാധാനപ്പെടുത്തും. നമ്മുടെ ആവശ്യങ്ങൾ അവൻ നിവർത്തിച്ച് തരും എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പകൽക്കാലം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. വലിയൊരു ഭാഗ്യാവസ്ഥയെക്കുറിച്ച് ദാവീദ് ഇവിടെ മനനാമത്തെ വാക്യത്തിൽ പറയുന്നു. സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും, സമാധാന സമൃദ്ധിയിൽ അവരാനന്ദിക്കും. നിങ്ങളുടെ വിഷമങ്ങളെ മാറ്റി തരുവാൻ യേശു മതിയായവനാണ്. സ്തോത്രം. ഇന്നത്തെ രോഗാവസ്ഥയിൽ രോഗക്കിടക്ക മാറ്റി തരുവാൻ യേശു മതിയായവനാണ്. സ്തോത്രം. അല്ലേലൂയ. എഴുന്നേറ്റ് പ്രകാശിക്കുക. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടിയിരിക്കുന്നു, എന്നാൽ നിന്റെ മേലോ യഹോവ പ്രകാശിച്ചിരിക്കുന്നു. ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങളെ ബലപ്പെടുത്തുകയാണ്, ശക്തീകരിക്കുകയാണ്. എൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ നിറഞ്ഞ്, ദൈവവചനത്താൽ നിറഞ്ഞ് ഇന്ന് പകൽക്കാലം ഹാലിലെ ബലം പ്രാപിക്കുക, ശക്തി പ്രാപിക്കുക, ആരോഗ്യം പ്രാപിക്കുക, സൗഖ്യം പ്രാപിക്കുക. ദൈവത്തിന് മഹത്വം. ഈ സങ്കീർത്തനത്തിലെ ഒത്തിരി വാക്യങ്ങളുണ്ട്, എന്നാൽ ഇന്ന് പകൽക്കാലം 11-ാമത്തെ വാക്യത്തിൽ ഞാൻ അവസാനിക്കുന്നു, ഞാൻ നിർത്തുകയാണ്. 40 വാക്യങ്ങളുണ്ട്. രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ പ്രബോധിപ്പിക്കുന്നു. സ്തോത്രം. മുഷിയരുത്, യഹോവയിൽ ആശ്രയിക്കുക. ദാവീദ് നമ്മോട് പറയുന്ന പോലെ യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവൻ നിനക്ക് തരും, അവൻ നിനക്ക് നൽകും. ഹല്ലേലൂയ. നാളുകളായിട്ട് യേശുവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് യേശു വിടുതൽ തരും എന്നുള്ള വാഗ്ദത്തം ഇന്ന് പകൽക്കാലം യേശു നിങ്ങൾക്ക് തരികയാണ്. സ്തോത്രം. അവനെ തന്നെ രസിച്ചു കൊള്ളുക എന്ന് സഹാരാധന തുടങ്ങുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇനിയും ഒരുപക്ഷെ നിയമങ്ങൾ കാണും, നിയമങ്ങളനുസരിച്ച് നാം മുൻപോട്ട് പോകണം. സ്തോത്രം. ആരാധന ദൈവം നമുക്ക് മടക്കിത്തരും. അന്ന് വന്ന് ഒരുമിച്ച് പിന്നെ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്താം. അതുവരെ ദൈവവചന ധ്യാനത്തിലും പ്രാർത്ഥനയിലും ആരാധനയിലും നമ്മുടെ ഭവനങ്ങളിൽ നമുക്ക് മുൻപോട്ട് പോകാം. സ്തോത്രം. യുവജനങ്ങളാ, ദൈവമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഓർക്കുക, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവൻ നിനക്ക് തരും. പ്രൈസ് ദ ലോർഡ്.